ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ വിശേഷങ്ങൾ തന്നെയാണ്. നമ്മൾ നാട്ടിൽ പോയി, എൻ്റെ വീട്ടിൽ പോയപ്പോൾ പുറത്ത് പോയ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഒന്ന് നമ്മുടെ എക്സിബിഷൻ കാണാൻ പോയത്, അതുപോലെ തന്നെ വടക്കുന്നാഥ അമ്പലം കാണാൻ പോയി. വിശേഷങ്ങളൊക്കെ കൂട്ടി ഇണക്കിയ ഒരു വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. അപ്പോൾ നമ്മളൊരു ഈവനിങ് ടൈമിലാണ് കേട്ടോ നമ്മൾ എക്സിബിഷൻ ഇറങ്ങിയത്. കാരണം ഇപ്പോൾ മഴക്കാലം ആയാൽ കൂടി മഴ മാറിക്കഴിഞ്ഞാൽ നല്ല ചൂടാണല്ലോ. അപ്പോൾ നമ്മൾ എല്ലാവർക്കും അമ്മയ്ക്കായാലും വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഫ്രീ ടൈം എന്ന് പറയുന്നത് ഈവനിങ് ആണ്. അപ്പോൾ ആ ഒരു ടൈം ആണ് നമ്മൾ എക്സിബിഷന് ഇറങ്ങണേട്ടോ. അപ്പോൾ ചേച്ചി ഉണ്ടായിരുന്നു, കാരണം ചേച്ചിക്ക് ജൂൺ 1st തൊട്ടിട്ട് ക്ലാസ് തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വന്ന സമയത്ത് ചേച്ചി വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചിയും മോനും ഉണ്ട്, ചേട്ടനില്ല. ചേട്ടന് വർക്ക് ഉണ്ടായിരുന്നു. അനിയനും ഇല്ല കേട്ടോ, അനിയനും ഒട്ടും താല്പര്യമില്ല. കാരണം എക്സിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ലെങ്കിലും ഇങ്ങനെ വെറുതെ കണ്ടു നടക്കലല്ലോ. അപ്പോൾ അവന് അതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അനിയൻ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം എല്ലാവരും കൂടി കാറിൽ കയറാൻ നിന്നപ്പോൾ ആദ്യം തന്നെ കാറിൽ കയറാൻ വരുന്ന ആൾ വണ്ടിക്കുട്ടനാണ് കേട്ടോ. അവനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി പോകുമ്പോൾ അവനെയും കൊണ്ടുപോകുന്നുള്ളൊരു ഇതാണ് അവൻ ചിന്താഗതിയാണ് അവൻ്റെ. പിന്നെ അവൻ്റെ ഡോക്ടറൊക്കെ കാണാൻ പോകുമ്പോൾ നമ്മൾ കാറിലാണ് കൊണ്ടുപോകാറ്, നമ്മുടെ കാറിലാട്ടോ കൊണ്ടുപോകാറ്. ഇത് പേട്ടൻ്റെ കാറാണ്. ഇപ്പം പേട്ടൻ്റെ വീട്ടിലത്തെ നായക്കുട്ടികളൊക്കെ ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ ഈ കാറിൽ തന്നെയാണ് കൊണ്ടുപോകാം. പക്ഷെ നമ്മളെങ്ങനെയും പോകുമ്പോൾ ഇപ്പോൾ അവരെ കയറ്റാൻ പറ്റില്ലല്ലോ. വണ്ടിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൈസും ഉണ്ട്. അപ്പോൾ അവൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാറ് തികയൂല അവന്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുഞ്ഞിക്ക് ഫ്രണ്ട് സീറ്റിലിരിക്കണം എന്നിട്ട് വാശി പിടിക്കുക. അപ്പോൾ അച്ഛനാണ് ഫ്രണ്ട് സീറ്റിലിരുത്തുന്നത്. അപ്പോൾ അച്ഛനായാലും അങ്ങനെ അവളങ്ങനെ പിടിച്ച് മടിയിൽ ഇരുത്തി പിടിച്ചിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവൾക്ക് എന്ന് വെച്ചാൽ ഒരു കാര്യം വിചാരിച്ച് കഴിഞ്ഞാൽ അത് നടക്കും വേണം. പിന്നെ വാശിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കയറിയിട്ടും അവൾ കയറില്ല എന്നിട്ട് പുറത്ത് കയറുന്നു കേട്ടോ. പിന്നെ കുറേ നേരം വിളിച്ചിട്ടൊക്കെയാണ് ആളൊന്ന് കാറിലേക്ക് കയറിയത്. ഇപ്പോൾ കാണാം, അതായത് കുഞ്ഞിത്തിരി അവസരവാദിയാണ്. അതായത് അവളെ അവള് കാരണം എന്തെങ്കിലും കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അവളത് അവസരം മുതലാക്കും. അപ്പം കണ്ടോ പുറത്ത് നിൽക്കുകയാണ്, കുറേ നേരം വിളിച്ചു നിന്നിട്ടാണ് കേട്ടോ ഇപ്പോൾ കാറിൽ കയറിയത്. അങ്ങനെ അതേ നമ്മൾ എക്സിബിഷൻ്റെ അവിടെ എത്തിയിട്ടോ. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ എൻഡ് ചെയ്യുമ്പോഴും നല്ല തിരക്കുണ്ടായിരിക്കും. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ കൊറോണയൊക്കെ ആയിട്ട് അടച്ചു പൂട്ടിയ പോലെയൊക്കെ ആയിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു അതുകൊണ്ടൊക്കെ ആൾക്കാർക്ക് ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാവരും, അതായത് എല്ലാവരും ഫാമിലിയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ വരുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും മാസ്കൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ നമുക്ക് പണ്ടത്തെ പോലെ അടച്ചു പൂട്ടിയിരിക്കലൊന്നും നടക്കില്ലല്ലോ. അപ്പം എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങി തുടങ്ങി. പിന്നെ അവൻ്റെ റിസ്കിലാണ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നത്. അതിപ്പോൾ നമുക്ക് ആരും കുറ്റം പറയാനൊന്നും പറ്റില്ല. നമുക്ക് എത്ര നാൾ നമ്മൾ വീട്ടിലിരിക്കില്ലേ. അപ്പം അങ്ങനെ നമ്മൾ മാസ്കൊക്കെ ഇട്ടുണ്ട്, പിള്ളേർ മാസ്ക് ഇട്ടിട്ടൊന്നുമില്ല. അപ്പോൾ കുഞ്ഞായാലും മോനായാലും ചേച്ചിയുടെ മോനായാലും മാസ്ക് ഇടാൻ കൂട്ടാക്കൂല. പിന്നെ ചൂടുണ്ടല്ലോ. അപ്പോൾ നമുക്കായാലും മാസ്ക് ഇട്ടിട്ട് നടക്കുമ്പോൾ ഭയങ്കര പുഴുക്കം തോന്നും. മാസ്ക് ഊരിയാലാണൊന്നും ശ്വാസം വരെ വലിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ദുബായിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ മാളിൻ്റെ ഉള്ളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫീൽ ചെയ്യില്ല. ഫുൾ എയർ കണ്ടീഷനാണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് അത്ര അങ്ങോട്ട് ബുദ്ധിമുട്ട് തോന്നില്ല. പക്ഷേ നാട്ടിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്നെ തോന്നാറുണ്ട് കേട്ടോ, ഈ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ആൾക്കാർ ഇങ്ങനെ പണി എടുക്കണേന്ന്. കാരണം നമുക്ക് ശ്വാസം കിട്ടില്ലല്ലോ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കിതച്ചിട്ടൊക്കെ. അപ്പം അങ്ങനെ അതേ നമ്മൾ ഇങ്ങനെ സ്റ്റോളിൽ ഇങ്ങനെ കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ ഈ ബെഡ്ഷീറ്റ് അങ്ങനത്തെ രാജസ്ഥാനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെയാണ്. അമ്മയ്ക്കൊക്കെ നോക്കണം എന്നുണ്ട്, പക്ഷേ പിള്ളേരെ സമ്മതിക്കുന്നില്ല. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ടോയ്സിൻ്റെ സെക്ഷൻ്റെ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു വെപ്രാളാണ്. മോനത്ര ഇല്ല കേട്ടോ, കുഞ്ഞിക്ക് എന്ന് വെച്ചാൽ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. പിന്നെ അവൾക്ക് ഓരോ സ്റ്റോളിൽ നിന്നും ഓരോ ടോയ്സ് വേണം. നമ്മൾ കയറിയ ഉടനെ തന്നെ ഒരു ലേഡീസിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ജസ്റ്റ് രണ്ട് മൂന്ന് കളർ കുപ്പികളെയാണ് മേടിച്ചല്ലാണ്ട് വേറെ ഒന്നും മേടിച്ചില്ല കേട്ടോ. എനിക്കായാലും ഇപ്പം അത്ര അങ്ങോട്ട് എക്സൈറ്റ്മെൻറ്റൊന്നും കാണാൻ ഇഷ്ടമാണ്, അല്ലാണ്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും മേടിക്കാനും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് സാരിയൊക്കെ എടുത്തിട്ട് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കുപ്പികളെയാണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഈ കിച്ചൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന കത്തി അങ്ങനത്തെ സാധനങ്ങൾ കിട്ടുന്ന കടയിലൊക്കെയാണ് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വെറുതെ നടക്കായിരുന്നു കേട്ടോ, എല്ലാം കണ്ട് കണ്ട് നടക്കായിരുന്നു. മെയിൻലി പിള്ളേർക്കുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ കയറി ഓരോ സ്റ്റോളിൽ നിന്നും ഓരോന്ന് എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ ഒന്നും മേടിച്ചു കൊടുക്കാണ്ട് കുഞ്ഞു വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിള്ളേരുടെ കുഞ്ഞു കുഞ്ഞിയെ ടോയ്സ് അവർ കളിക്കൂടിയില്ല. പക്ഷേ ആ സമയത്ത് വാശി പിടിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ.
അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് പിന്നെ മെയിനിലി മേടിച്ചത്. പിന്നെ എല്ലാം ഒന്നും കണ്ടു, കാരണം നമ്മളായാലും കുറേ നാളുകൾക്ക് ശേഷമാണ് എക്സിബിഷനൊക്കെ വരുന്നത്. പല വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഒറ്റ സ്റ്റോളിൽ കിട്ടുമല്ലോ, അതാണ് എക്സിബിഷനിൽ എല്ലാവരും അട്രാക്ട് ചെയ്യിപ്പിക്കണേന്ന് തോന്നുന്നത്. ഇതേ ബാഗിൻ്റെ സെക്ഷനാണ്. പണ്ടൊക്കെ ബാഗിൻ്റെ സെക്ഷനിൽ വന്ന് കഴിഞ്ഞാൽ എന്തായാലും ഒരു ബാഗൊക്കെ മേടിച്ചിട്ടാണ് പോവാറ്. ഇപ്പം ആ സെക്ഷനിലൊന്നും കയറി കൂടിയില്ല കേട്ടോ. ഇതേ കണ്ടോ കുഞ്ഞി, ഇതെന്തോ മിഠായിയാണ്, പക്ഷെ നമുക്കത് ധൈര്യമായിട്ട് മേടിച്ചു കൊടുക്കാനൊന്നും തോന്നിയില്ല. പക്ഷേ അത് കിട്ടിയാലാണ് കുഞ്ഞ് വരുള്ളൂ, അപ്പോൾ പിന്നെ മേടിച്ചു കൊടുക്കാണ്ട് നിവൃത്തിയുമില്ലല്ലോ. അപ്പോൾ അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടോ മേടിക്കുന്നത്. പിന്നെ നമ്മൾ കയറിയത് ഈ ഒരു കറങ്ങണ സംഭവത്തിൽ ഞാനും ചേച്ചിയും കൂടിയും കയറി. കുറേ നാളായി നമ്മളിങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കയറിയിട്ട്. അപ്പോൾ ചേച്ചിക്ക് ഇത്തിരി പേടി കൂടുതലാണ്, എന്നാലും ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ കയറാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ അച്ഛൻ്റെ അമ്മയുടെ ഏട്ടൻ്റെ കയ്യിൽ കൊടുത്തിട്ട് നമ്മൾ കയറാണ്. ചേച്ചിക്ക് എന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ് കേട്ടോ. എനിക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ, റിസ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഈ പാരഗ്ലൈഡിങ് ചെയ്തത്. അന്ന് നമ്മുടെ ഫാമിലി റിലേറ്റീവ്സൊക്കെ കുറേ പേര് ഏട്ടനെ വഴക്ക് പറഞ്ഞു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണല്ലോ. ബാഗമണ്ണിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ധൈര്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്തു. ഏട്ടൻ പിന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടീവാണ്. അപ്പോൾ പിന്നെ നമുക്ക് നോ എന്നൊരു ഓപ്ഷൻ അവിടെ എവിടെയും എന്ത് പറഞ്ഞാലും കേൾക്കില്ല. അപ്പോൾ ഇത് അത്ര റിസ്ക്കുള്ള പരിപാടിയൊന്നുമല്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ വല്ലാണ്ട് വട്ടം കറക്കും. അപ്പോൾ ചേച്ചിക്ക് എന്തോ പേടിയായി. പിന്നെ മോനെ അമ്മയാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചേച്ചിയുടെ വിചാരം അവൻ കൈ വിട്ട് ഓടും, ഇങ്ങോട്ട് കയറി വരും എന്നൊക്കെ ഒരു ടെൻഷനിലായിരുന്നു. അപ്പോൾ ആളിങ്ങനെ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇനി വരില്ലേ വരില്ല, നിൻ്റെ കൂടെ ഇങ്ങോട്ട് വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്കിങ്ങനെ പണ്ടത്തെ ആ ഒരു ഇതിലൊക്കെ, പണ്ടൊക്കെ വാട്ടർ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാലാണ് ഇതൊക്കെ കയറാൻ പറ്റുക, അല്ലെങ്കിൽ എക്സിബിഷന് വരണം. എക്സിബിഷനൊന്നും വന്നാലും ഇതിലൊന്നും കയറ്റുകൂടിയില്ല കേട്ടോ. കാരണം അച്ഛന് നല്ല പേടിയാണ് ഇതിലൊക്കെ കയറ്റാൻ. അപ്പോൾ അത് കയറ്റൂല. ഇപ്പോൾ പിന്നെ അച്ഛൻ നോ പറയില്ലേ, കാരണം ഭർത്താക്കന്മാരുണ്ടല്ലോ, അവർ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അച്ഛനൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏട്ടനും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ രണ്ടാളും കയറി. വേറൊരു റൈഡിലൂടെയും കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ സമയം ഉണ്ടായിരുന്നില്ല. കാരണം പിള്ളേർ വാശിയായി. പിന്നെ നമ്മൾ ഇതിൽ കയറിയിട്ട് പിന്നെ കുട്ടികളുടെ സ്ഥലത്ത് പോയിട്ട് അവരെയും ഓരോ റൈഡിലൊക്കെ കയറ്റിട്ടോ. അതേ നമ്മൾ കിഡ്സിൻ്റെ സെക്ഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിക്കായാലും എൻ്റെ പോലെയാണ്, വലിയ പേടിയൊന്നുമില്ല. അപ്പോൾ അവൾ ഇത് നന്നായി എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഇതിന് മുന്നേ ഒരു ട്രെയിനിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ കുഞ്ഞിയുടെ ഏജിലുള്ള കുട്ടികളെയൊന്നും അതിൽ കയറ്റിണ്ടായിരുന്നില്ല. പിന്നെ ഞാനും ചേച്ചിയും കൂടിയിട്ട് കയറ്റിയതാണ്. ഒരു ട്രെയിൻ പോലെ, അങ്ങനെ റോൾ കോസ്റ്റർ പോലെ ഒരു സംഭവത്തിൽ കയറ്റി. കുഞ്ഞി നന്നായി എൻജോയ് ചെയ്തു കേട്ടോ. ഇതിലായാലും ആള് നല്ല ഹാപ്പിയാണ്. പാട്ടൊക്കെ ഉണ്ടായിരുന്നു, വീൽസ് ഓൺ ദ ബസ്സോ അതേതോ ഒരു പാട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആള് ഭയങ്കര ഹാപ്പി ആയിട്ട് പതുക്കെയാണ് പിന്നെ ഇത് തിരിക്കണം. ആ ചേട്ടൻ നിന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ തിരിക്കണതാണ് കേട്ടോ. പിന്നെ അതിൽ കയറി പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ടോയിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് കിച്ചുവിന് ആ വെള്ളത്തിൽ കിടക്കുന്ന ടോയിനെ വേണം എന്നിട്ട് വാശി പിടിച്ചത്. അല്ലാണ്ട് അവൻ വേറെ വാശിയൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറിയൊക്കെയാണ്. ഇവിടെ ആയാലും കുഞ്ഞ് നല്ല ബഹളമായിരുന്നു. പിന്നെ വാശി പിടിച്ച് കരഞ്ഞ് അവസാനം ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തപ്പോൾ ഇതേ അവിടെ ഒരു മൂലയിലിരുന്ന് പതുക്കെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സിബിഷന് പോയ വിശേഷങ്ങൾ. കൂടുതലായിട്ടൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല, കാരണം ഇവരെ വെച്ചിട്ട് ഷൂട്ട് ചെയ്യൽ എളുപ്പമൊന്നുമല്ല. കുഞ്ഞിനെ ആയാലും കിച്ചുവിനെ ആയാലും രണ്ടുപേര് കൂടുമ്പോൾ പിന്നെ അവർക്ക് വാശി കൂടും ചെയ്യില്ലോ. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വടക്കുന്നാഥനിൽ പോയി വിശേഷം ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഇത് നമ്മൾ വേറൊരു ദിവസം നമ്മൾ ദുബായിലേക്ക് തിരിച്ചു പോണേക്കാൻ മുന്നേ അടുത്തായിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മൾ അടുത്തായിട്ടാണ് വടക്കുന്നാഥനിൽ പോയിട്ടുണ്ടായിരുന്നത്, എൻ്റെ വീട്ടിലേക്ക് രണ്ടാമത് വന്ന സമയത്ത്. അപ്പോൾ ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ, കാരണം നേരത്തെ എനിക്ക് പോകണമല്ലോ. അതുകൊണ്ട് അനിയൻ എന്തായാലും വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞി ഉറക്കായിരുന്നു. അപ്പോൾ ഞാനും ഏട്ടനും കൂടിയിട്ടാണ് വടക്കുന്നാഥ അമ്പലത്തിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഇവിടെ ചുറ്റമ്പലത്തിൽ തൊഴുതിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. ആക്ച്വലി എനിക്കായാലും ഏട്ടനായാലും എങ്ങനെയാണ് കറക്റ്റായിട്ട് തൊഴേണ്ടതെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. ഞാനൊരു വട്ടാട്ടോ മുന്നേ വന്നിട്ടുള്ളത്, അത് കല്യാണമൊക്കെ കഴിയണൊക്കെ മുന്നാണ് വന്നിട്ടുള്ളത്. ഏട്ടൻ ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെയാണ് തൊഴേണ്ടതെന്നൊന്നും.
പിന്നെ നമ്മളിങ്ങനെ നമ്മളേക്കാൾ മുന്നു പോകുന്ന ആൾക്കാർ എവിടേക്കാണ് കയറി തൊഴണത് അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തൊഴുത് ഉള്ളിലേക്ക് കയറിയട്ടോ. വലിയ അമ്പലമാണല്ലോ സത്യം പറഞ്ഞാൽ, ഒരുപാട് ഒരു വലിയൊരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിലുള്ള ഒരു അമ്പലമാണ്. അതിൻ്റെ ചുറ്റുമായിട്ടും കുറേ പ്രതിഷ്ഠകളുണ്ട്. അപ്പോൾ അത് ഏത് വശത്തു കൂടിയാണ് ആദ്യം ഏത് ദൈവങ്ങളുടെ അടുത്താണ് പോകേണ്ടതെന്നൊന്നും നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നമ്മുടെ ഒരു ഉന്നം വെച്ചിട്ട് അങ്ങോട്ട് പോവുക അത്ര തന്നെ. അപ്പോൾ അതേ ഞാൻ സാരിയാണ് കേട്ടോ കൊടുത്തിരിക്കേണ്ടത്. ഇത് അമ്മയുടെ സാരിയാണ്, ഒരു 10-15 വർഷത്തിൻ്റെ പഴക്കമുള്ള ഒരു സാരിയാണ് കേട്ടോ. ബ്ലൗസ് ഇപ്പോൾ എൻ്റെ ഞാൻ ഒരു വേറൊരു സാരി മേടിച്ചതിൻ്റെ ബ്ലൗസാണ്. അപ്പോൾ നമുക്കായാലും പെൺകുട്ടികൾക്ക് ഉണ്ടായിരിക്കും, കാരണം ചെറുപ്പത്തിലൊക്കെ അമ്മമാരെ ഏതെങ്കിലും ഒരു സാരിയോട് ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം. അങ്ങനെ അമ്മയുടെ ഈ സാരിയോട് ഭയങ്കരമായിട്ട് ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അന്നൊക്കെ വലുതാവുമ്പോൾ ഈ സാരി ഒരു വട്ടെങ്കിലും ഉടുക്കണം എന്നുള്ളൊരു ചിന്ത അന്ന് മനസ്സിലുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാനിങ്ങനെ ബ്ലൗസ് മാച്ചായപ്പോൾ ഞാൻ ഉടുത്താണ് കേട്ടോ. അത് ഇപ്പൊന്നും ഈ മോഡലൊന്നും ഇല്ലേ, അത് പഴയൊരു മോഡല് പട്ടുസാരിയാണ്. എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് അച്ഛൻ എടുത്തു കൊടുത്താണ് കേട്ടോ. അപ്പം അത് ആ ഒരു നൊസ്റ്റാളജിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്താണ്. എന്തായാലും അതൊരു വട്ടെങ്കിലും ഉടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പം അമ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് എനിക്കും കുഞ്ഞിക്കും മാച്ചിന് പാവാട തയ്ച്ചു എന്നിട്ട് തന്നതാണ്. പക്ഷെ ഞാനത് പാവടയൊന്നും തയ്ക്കുന്നില്ല, കാരണം അത് തയ്ച്ചാലും ഇപ്പം ഞാൻ എവിടെ കൊണ്ടുപോയിട്ട് ഇടാൻ. അപ്പോൾ പിന്നെ നാട്ടിലുള്ളപ്പോൾ ഒന്ന് സാരിയായിട്ട് ഉടുക്കാമെന്ന് വെച്ചിട്ട് ഉടുത്താണ് കേട്ടോ. അപ്പം അതേ ഈ ഇവിടെയും എന്തൊക്കെയോ ഉണ്ട് കേട്ടോ, സംഭവങ്ങളുണ്ട്. ഇങ്ങനെ ഇങ്ങനെ തറ അങ്ങനെ അതിനൊക്കെ എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്, പക്ഷെ എനിക്കൊന്നും പറഞ്ഞുതരാനൊന്നും അറിയില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിലായാലും അങ്ങനെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും ഒന്നും അലോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആരും കാണാണ്ട് കുറച്ച് ക്ലിപ്പുകളൊക്കെ എടുത്തതാണ് കേട്ടോ. കണ്ടോ, ഭഗവാൻ ധ്യാനത്തിലിരുന്ന തറയാണെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവിടെ അപ്പുറത്ത് മഹാദേവൻ്റെ ഒരു പ്രതിഷ്ഠ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് എന്താ കാര്യങ്ങളൊന്നും പറഞ്ഞുതരാനൊന്നും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്തത്. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് വടക്കുന്നാഥ അമ്പലത്തിൽ നമ്മൾ രാവിലെ വരുന്നേക്കാൾ നല്ലത് നമ്മൾ സന്ധ്യാസമയത്ത് തൊഴാൻ വരുന്നതാണ്. അതിൻ്റെ വൈബൊന്നും വേറെയാണ് കേട്ടോ. ഞാൻ പണ്ട് അച്ഛൻ്റെ കൂടെ വന്നിട്ടുള്ളത് സന്ധ്യാസമയത്താണ്. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ പുലർച്ചെ ഒന്നല്ലല്ലോ വന്നു നോക്കണത്. ഇപ്പോൾ നമ്മൾ ഒരു 7:30 സമയത്തൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പാട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നെ നല്ല വെളിച്ചതൊക്കെ ആയല്ലോ. പക്ഷെ സന്ധ്യാസമയത്തൊക്കെ എന്ന് വെച്ചാൽ ആ പാട്ടും ആ വിളക്ക് എത്തിച്ചതിൻ്റെ ആ ഒരു മണവും ഭയങ്കര ഫീലായിരിക്കും ആ സമയത്ത്. അപ്പോൾ അതേ ഇങ്ങനെ നമ്മൾ ചുറ്റമ്പലത്തിൽ ഇങ്ങനെ ചുറ്റി വന്നിട്ട് വേണം പിന്നെ ഉള്ളിലേക്ക് കയറാൻ, ഭഗവാനെ കാണാൻ കയറാൻ. അപ്പോൾ അവിടെയൊന്നും നമുക്ക് എന്തായാലും വീഡിയോസ് എടുക്കാൻ പറ്റില്ല, എവിടെയെങ്കിലും എടുക്കാൻ പറ്റൊന്നുമില്ല. പിന്നെ ഞാൻ ചെറുതായിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്താണ് കേട്ടോ. കുറേ പേർക്കൊന്നും വടക്കുന്നാഥനിൽ പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ തൃശ്ശൂരുകാരെന്നെ എത്ര പേര് വടക്കുന്നാഥ അമ്പലം കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് ഡൗട്ടാണ്. പേട്ടനൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം അതുപോലെ വരാൻ പറ്റാത്തവരുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനെടുത്ത കുറച്ച് ക്ലിപ്പുകളാണ് കേട്ടോ. കംപ്ലീറ്റ് അമ്പലമൊന്നും ഇതിൻ്റെ ഈ വീഡിയോൻ്റെ ഉള്ളിലില്ല. അപ്പോൾ അതായത് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഒരു സെൽഫി എടുക്കാനുള്ളൊരു തത്രപ്പാടിലാണ്. അപ്പം ഞാൻ പറഞ്ഞത് വീഡിയോ ആയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാം, കാരണം സെൽഫി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വൃത്തിയിൽ കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ അതേ നമ്മൾ വടക്കുന്നാഥ അമ്പലത്തിൽ നിന്ന് പിന്നെ നമ്മൾ പാറമേക്കാവിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ നമ്മൾ തൊട്ടടുത്ത് തന്നെയാണല്ലോ പാറമേക്കാവും. അപ്പോൾ അതിന് വേണ്ടി വേറൊരു ദിവസം വരേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് വടക്കുന്നാഥനിൽ തൊഴുതിട്ട് നേരെ പിന്നെ പാറമേക്കാവിൽ തൊഴാൻ പോവാം. അപ്പോൾ അതേ നമ്മൾ വടക്കുന്നാഥനിൽ നിന്ന് ഇറങ്ങി നേരെ ഇനി പാറമേക്കാവിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ പാറമേക്കാവിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വടക്കുന്നാഥനിൽ ചുറ്റിനും കുറേ സ്ഥലമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്ത് ഉള്ളമ്പലത്തിൽ കയറിയപ്പോൾ ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പാറമേക്കാവിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാൻ റിസ്ക് എടുക്കാനൊന്നും നിന്നില്ല. പിന്നെ നമ്മൾ അമ്പലത്തിലേക്കാണല്ലോ പോണത്. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ കാര്യമായിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാനും നിന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് പാറമേക്കാവ് അമ്പലം എന്ന് പറയുന്നത്. വടക്കുന്നാഥൻ്റെ കറക്റ്റ് ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ പാറമേക്കാവ് വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് മുല്ലപ്പൂ മേടിക്കുകയാണ്. വെറുതെ നമുക്ക് നാട്ടിൽ വരുമ്പോഴൊക്കെ അല്ലേ ഇതൊക്കെ ഒന്ന് മേടിക്കാനും മുടിയിൽ ചൂടാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് മുല്ലപ്പൂ മേടിച്ച് തലയിലൊക്കെ വെച്ചിട്ടാണ് അമ്പലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് പാറമേക്കാവിൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളിലോട്ട് അമ്പലം അങ്ങനെ
അത് എനിക്ക് പറയാറിയില്ല. പിന്നെ ഇതൊക്കെ കാണിക്കുന്നത് നമ്മൾ ഇതുവരെ കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ എന്നും കാണുന്നവർക്ക് ഇതെന്താ അത്ര മാത്രം കാണിക്കാനുള്ളത് എന്നൊക്കെ തോന്നും. അപ്പം ഇതുവരെ പറമ്പിക്കാവായാലും വടക്കുന്നാഥനായാലും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പം ഞാൻ മുല്ലപ്പൂ വെച്ചിട്ട് അകത്ത് കയറാൻ വെച്ചിട്ട് ഇവിടെ നിന്ന് മുല്ലപ്പൂ വെക്കുകയാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി. നമ്മൾ ഭാരത് ഹോട്ടലിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത് മസാല ദോശ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല തിരക്കായിരുന്നു. നമ്മൾ ഇങ്ങനെ ആൾക്കാരുടെ ബാക്കിൽ നിന്ന് സ്ഥലം പിടിച്ചിട്ടൊക്കെ ഇരിക്കണം. അപ്പം നമ്മൾ മാത്രമല്ല അപ്പുറത്ത് വേറെ ചേട്ടനൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നല്ല അടിപൊളി മസാല ദോശയും സാമ്പാറും ചട്നിയൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പം ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. കാരണം കുഞ്ഞി എണീറ്റിട്ടുണ്ടായിരിക്കും. അപ്പോൾ കുഞ്ഞി എണീറ്റ് കഴിഞ്ഞാൽ അമ്മ ചിലപ്പോൾ ഭക്ഷണമൊക്കെ കൊടുത്തതിന് ചിലപ്പോൾ അവൾ കഴിച്ചു എന്ന് വരില്ല. അപ്പോൾ ചേച്ചിയുണ്ട് മോനുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ മോൻ്റെ കൂടെ ഇരുന്ന് അവൾ കഴിച്ചോളും, അല്ലെങ്കിൽ ചിലപ്പോൾ വാശി പിടിക്കും. അപ്പം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ പോയി ഭക്ഷണം കുഞ്ഞിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാൻ സാരി മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ കഷ്ടപ്പെട്ടെടുത്തതല്ല. പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടാണ് പിന്നെ ഞാൻ സാരിയൊക്കെ മാറിയട്ടോ. അപ്പോൾ അനിയന് ഫോട്ടോസൊക്കെ എടുത്തുതരാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൻ എങ്ങനെ വേണമെങ്കിലും എടുത്തുതരും. എത്ര ക്ഷമയും ഭയങ്കര ക്ഷമയാണ് കേട്ടോ. ഫോട്ടോസായാലും വീഡിയോസായാലും എടുത്തുതരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞി ഹാപ്പിയാണ് കേട്ടോ. കുഞ്ഞി വാശിയൊന്നും പിടിച്ചിട്ടില്ല എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആക്ച്വലി ഇത്ര തന്നെയുള്ളൂ. കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനിയും ഉണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ വിശേഷങ്ങൾ. നാട്ടിലത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ദുബായ് ലൈഫിലത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.